ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമാണ്. ലോക മാനസികാരോഗ്യ ദിന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കൊച്ചിയിൽ പള്ളുരുത്തി റിലീഫ് സെറ്റിൽമെന്റിൽ ജില്ലാ ലീഗൽ കൗൺസിൽ അതോറിറ്റിയുടെ പ്രവർത്തകരും റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ഗ്രേറ്ററും കുസാറ്റ് NSS യൂണിറ്റ് നമ്പർ 5 മൈത്രി ഫൗണ്ടേഷനും പീപ്പിൾ കൗൺസിൽ ഫോർ ജസ്റ്റിസ് പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നു. ഹൈക്കോടതി ജഡ്ജി ഡോക്ടർ കൗസർ എടപ്പകത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വരുവാനും നിങ്ങളൊക്കെ കാണുവാനും ഇവിടുത്തെ അന്തേവാസികളുമായി കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കാനും ഈ ഒരവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജില്ലാ ജഡ്ജായിരിക്കുമ്പോൾ ഇതിനു മുമ്പും ഇവിടെയും ഇതേപോലുള്ള മറ്റ് കേന്ദ്രങ്ങളിലും ഒരുപാട് തവണ സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. അപ്പോൾ ലഭിച്ചിരുന്ന ഒരു ആനന്ദവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയാണ് ശേഷം അതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായി ലഭിക്കുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇത്രയും ഒരു വൈവിധ്യമാർന്ന രീതിയിൽ ഈ മാനസികാരോഗ്യ ദിനം സംഘടിപ്പിച്ച ലീഗൽ സർവീസ് അതോറിറ്റിക്കും മറ്റ് സംഘാടകർക്കും ആദ്യമായി എൻ്റെ അഭിനന്ദനം അറിയിക്കട്ടെ. ശാരീരിക സൗഖ്യത്തെക്കാൾ ഒരു പടി കൂടി മുന്നിലാണ് മാനസികാരോഗ്യം എന്ന് തോന്നുന്നു. കാരണം ശരീരത്തിന് സുഖമുണ്ടെങ്കിൽ പോലും മാനസികമായി വെല്ലുവിളി നേരിടുകയാണെന്നുണ്ടെങ്കിൽ ശരീരസുഖം പോലും മറ്റു തരത്തിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ രീതിയിൽ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയും വയോജന ദിനത്തോടനുബന്ധിച്ച് തൃക്കാക്കരയിലെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി റോട്ടറി ക്ലബ്ബും കുസാറ്റ് NSS യൂണിറ്റും ഒക്കെ സംയുക്തമായിട്ട് ഒരു പരിപാടി അവിടെ കരുണാലയത്തിൽ നടത്തിയിട്ടുണ്ടായി. ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾ അവിടെയുമുണ്ട് എന്ന പോലെ തന്നെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെയും ആ രീതിയിലുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ കാണുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകൾ ഈ ഒരു തരത്തിൽ വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. പലപ്പോഴും ഇവിടെ എത്തിപ്പെടുന്നവർ ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് പലപ്പോഴും എത്തിപ്പെടുന്നുണ്ടാവുക. വളരെ സന്തോഷമുണ്ടെങ്കിൽ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചത് ഈ കഴിഞ്ഞ 1st അന്താരാഷ്ട്ര വയോജന ദിനമായി. അന്ന് കേരള ഹൈക്കോടതിയിൽ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. 350 വയോജനങ്ങളെ തൃശ്ശൂരിൽ നിന്നതിന് സൊസൈറ്റിയുടെ കീഴിൽ ഇവിടെ കൊച്ചി ഹൈക്കോടതി കൊണ്ടുവന്നു. അവർക്ക് ഉച്ചഭക്ഷണം കൊടുത്തു, ചെറിയൊരു ക്ലാസ് ഇംഗ്ലീഷ് കൊടുത്തു, കൊച്ചിയിലെ പരിസരത്തൊക്കെ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കി. മറ്റന്നാള് ലോക മാനസികാരോഗ്യ ദിനം, അതിനനുസരിച്ചാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് സംഘടിപ്പിച്ചത്. മാനസിക ആരോഗ്യമാണ് ശാരീരിക ആരോഗ്യത്തെക്കാളിലും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്നത്. 32 ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച എനിക്ക് അത് അല്പം കൂടി ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഏക ആരോഗ്യം മാനസിക ആരോഗ്യമാണ്. എൻ്റെ 2 ക്ലാസ്സിൽ സീനിയർ ആയിരുന്ന ഒരാൾ, ഒരു എയർഫോഴ്സ് പൈലറ്റായിരുന്നു, ഒരു ആക്സിഡൻറ്റിൽ കഴുത്തിന് താഴെ തളർന്ന് 22 കഴുത്തിന് താഴെ തളർന്ന് കിടപ്പിലായി 48 ക്യാൻസർ വന്ന് മരിക്കുന്നിടം വരെ അദ്ദേഹത്തെക്കാളും ആരോഗ്യവാനായ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ പൂനായിലെ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സുഹൃത്തുക്കളും എവിടെയാണ്, അവർക്കെന്ത് സംഭവിക്കുന്നു, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ അറിഞ്ഞുകൊണ്ട് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെക്കാളും ആരോഗ്യവാനായ ഒരാളെ ഞാൻ ഇനിയും കാണാൻ പോകുന്നതേ ഉള്ളൂ. 10th ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മാനസിക ആരോഗ്യം എന്നുള്ളത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒന്നാണെന്നത്, മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളും അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ഓരോ ഇന്ത്യൻ പൗരനും ലഭിക്കുന്ന
അവകാശങ്ങൾ അവർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദിനമാണ് ലോക മാനസികാരോഗ്യ ദിനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യം എന്നാൽ മാനസികാരോഗ്യമാണ് എന്ന് പുനർനിർവചിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മാനസികാരോഗ്യ ദിനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ കൗസക് ഓർമ്മിപ്പിച്ചു. കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. റിഡ്ജൻ റബലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.